1972 ജനുവരി 24 പുറപ്പെടുവിച്ച സർക്കാർ വിജ്ഞാപനമനുസരിച്ച് 1972 ജനുവരി 26 ഇടുക്കി ജില്ല നിലവിൽ വന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സുദിനത്തിലാണ് മലയോര ജില്ലയുടെ ജന്മദിനം എന്നതും യാദൃശ്ചികമായി. മലയിടുക്ക് എന്നർത്ഥമുള്ള ഇടുക്ക് എന്ന വാക്കിൽ നിന്നാണ് ഇടുക്കി എന്ന പേര് ഈ ജില്ലയ്ക്ക് കൈവന്നത്. രൂപീകൃത കാലഘട്ടത്തിൽ ഇടുക്കി എന്ന് ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത് തിരുത്തി ഇടുക്കി എന്നാക്കി മാറ്റി റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയത് 1973 ജനുവരി 11. മുമ്പ് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളും എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്ന തൊടുപുഴ താലൂക്കും ദേവികുളം താലൂക്കും ചേർന്ന് ഇടുക്കി ജില്ല രൂപം കൊണ്ടു. 1982 വടക്ക് പമ്പാവാലി ഭാഗങ്ങളും പീരുമേട് താലൂക്കിലെ മ്ലാപ്പാറ വില്ലേജിലെ ശബരിമല സന്നിധാനവും ചുറ്റുമുള്ള ഭാഗങ്ങളും പത്തനംതിട്ട ജില്ലയിലേക്ക് മാറ്റപ്പെട്ടു. 4358 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ്. ഇടുക്കി ദേവികുളം എന്നീ രണ്ട് റവന്യൂ ഡിവിഷനുകളും ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി തൊടുപുഴ പീരുമേട് എന്നീ 5 താലൂക്കുകളും 67 വില്ലേജുകളും ഇപ്പോൾ ജില്ലയിൽ ഭരണനിർവഹണത്തിലുണ്ട്. ജില്ലയിൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി ഇന്ത്യയിലെ ഏക ഗോത്രപഞ്ചായത്തായ ഇടമലക്കുടി ഉൾപ്പെടെ 52 പഞ്ചായത്തുകളും തൊടുപുഴ കട്ടപ്പന എന്നീ രണ്ട് നഗരസഭകളുമുണ്ട്. ജില്ല രൂപീകൃതമായപ്പോൾ ആസ്ഥാനം കോട്ടയമായിരുന്നുവെങ്കിലും പിന്നീട് കുയിലിമലയിലേക്ക് മാറ്റപ്പെട്ടു. തുടക്കത്തിൽ വിരലിൽ എണ്ണാവുന്ന ഓഫീസുകളാണ് ജില്ലാ ആസ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 25-ലധികം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നു. വനവിസ്തൃതി കൂടിയ ഇവിടെ ജനസാന്ദ്രത 254. ജനസംഖ്യാ വളർച്ചാ നിരക്ക് നെഗറ്റീവ് ആണെന്നതാണ് പ്രധാന പ്രത്യേകത. 1972 ജനുവരി 26 മുതൽ 1975 ഓഗസ്റ്റ് 19 വരെ തുടർന്ന ആദ്യ കളക്ടറായ ഡോക്ടർ ഡി ബാബുപോൾ മുതൽ 40 കളക്ടർമാർ ജില്ലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 40-ാമത്തെ കളക്ടറാണ് നിലവിൽ തുടരുന്ന ഷീബ ജോർജ്. കുടിയേറ്റത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഉയർത്തെണീപ്പിൻ്റെയും ചരിത്രമാണ് ഇടുക്കിയിലേത്. 1930 ആഗോള ഭക്ഷ്യക്ഷാമമാണ് ഇടുക്കിയിലേക്കുള്ള കർഷക കുടിയേറ്റത്തിന് കാരണമായത്. ഭക്ഷ്യക്ഷാമം കേരളത്തെയും പ്രതികൂലമായി ബാധിച്ചു. ഭക്ഷ്യവിഭവങ്ങൾക്കായി കൃഷി വ്യാപകമാക്കാനും തരിശുനിലങ്ങളിലും അതുവരെ കൃഷിക്ക് ഉപയുക്തമാക്കാത്തതുമായ പ്രദേശങ്ങളിൽ കൃഷിയിറക്കാനും അന്നത്തെ ഭരണസംവിധാനം പ്രോത്സാഹന പദ്ധതികൾ ആരംഭിച്ചു. ഇടുക്കിയിലെ വനഭൂമിയിൽ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാൻ സർക്കാർ രേഖാമൂലം അനുവാദം നൽകുന്നത് ഈ കാലയളവിലാണ്. നെല്ലും ചോളവും തിനയും റാഗിയും ഉൾപ്പെടെ ഭക്ഷ്യവിള കൃഷിക്കാണ് അന്ന് പ്രാധാന്യം നൽകിയിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഊർജിത ഭക്ഷ്യോത്പാദന പദ്ധതി പ്രകാരവും 1954 ഹൈറേഞ്ച് കോളനൈസേഷൻ പദ്ധതി പ്രകാരവും ആളുകൾ ജില്ലയിലേക്ക് കുടിയേറപ്പെട്ടു. കാർഷിക മേഖലയ്ക്കൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിലും ലോക ഭൂപടത്തിൽ ഇടം നേടിയ നാടാണ് ഇടുക്കി. ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ളതുമായ ഇടുക്കി ആർച്ച് ഡാം, തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ, അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടി, കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡായ വാഗമൺ, വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം, കുറിഞ്ഞിമല കാനായി കുഞ്ഞിരാമൻ്റെ കരവിരുതിൽ വിരിഞ്ഞ കുറവൻ കുറത്തി ശില്പവും, കുറ്റൻ മലമുഴക്കി വേഴാമ്പൽ വാച്ച് ടവറും, നിലയ്ക്കാത്ത വീശുന്ന കാറ്റും തമിഴ്നാടിൻ്റെ ദൃശ്യഭംഗിയും ആസ്വദിക്കാവുന്ന രാമക്കൽമേട്, പാഞ്ചാലിമേട്, ആനയിറങ്കൽ, മാട്ടുപ്പെട്ടി, തൂവൽ, തൂവാനം, കുത്തുങ്കൽ വെള്ളച്ചാട്ടങ്ങൾ, അരുവിക്കുഴി തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ടൂറിസം കേന്ദ്രങ്ങളാണ് ആഭ്യന്തര വിദേശ സഞ്ചാരികൾക്കായി പ്രകൃതി ഭംഗിയൊരുക്കി ഇടുക്കിയിലുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ജലവൈദ്യുത പദ്ധതികളുമുള്ള ജില്ല എന്ന പ്രത്യേകതയും ഇടുക്കിക്ക് സ്വന്തമാണ്. വിനോദസഞ്ചാരം ഉൾപ്പെടെ ജില്ലയുടെ സമസ്ത മേഖലയ്ക്കും വികസന കുതിപ്പേകുന്നതിൽ ജില്ലയിലെ റോഡ് ശൃംഖല പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രകൃതി താണ്ഡവമാടിയ 2018 2019 ഉണ്ടായ അപ്രതീക്ഷിത പ്രളയവും ഇപ്പോഴും തുടരുന്ന കോവിഡ് മഹാമാരിയും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്.